വാക്കുകൾ ഒരുപാടാണ്. നമുക്ക് ഈ മാതൃദിനത്തിൽ എന്താണ് അമ്മമാരെ കുറിച്ച് പറയാനുള്ളത് കുറച്ച് വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ എന്താ പേര്? എന്റെ പേര് വസന്തകുമാരി. ഇന്ന് ലോക മാതൃദിനമാണ്. അമ്മയെ കണ്ടതിൽ സന്തോഷം. അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ അമ്മയെ കുറിച്ച് പറയണം, മറക്കാൻ പറ്റാത്ത അമ്മയെ പറ്റി പറയണമെങ്കിൽ, ഞാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ എന്റെ രണ്ട് മക്കളെയും നേരെ വഴിക്ക് നയിച്ച് വളർത്തി തന്നത് എന്റെ അമ്മയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം, പുണ്യം എന്ന് പറയുന്നത്. മക്കള് അതേപോലെ നല്ല രീതിക്കായി നല്ല രീതിയിൽ വളർന്നു. രാവിലെ മുതലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 7 മണിയൊക്കെ ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അതുവരെ എൻ്റെ മക്കളെ നല്ല മാർഗത്തിൽ പഠിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തത് എൻ്റെ അമ്മ. ചെറുപ്പത്തിൽ എന്താ എന്തെങ്കിലും അനുഭവം, അമ്മയുടെ അമ്മയോടൊപ്പം ഉള്ള ഒരു അനുഭവം, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തെ കുറിച്ച് പറയാമോ? ചെറുപ്പത്തിലെ അങ്ങനെ അമ്മ അടിയൊന്നും അത് എന്താണെന്ന് വളർത്തിയിട്ടില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞെന്ന് വളർത്തി, നല്ല മാർഗത്തിലൂടെ പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ നല്ല മാർഗത്തിലൂടെ പോയി എനിക്ക് ജോലി കിട്ടി. അങ്ങനെ മക്കളെ, എൻ്റെ മക്കളെ നല്ലതായിട്ട് വളർത്തി. അതൊക്കെ തന്നെയാണ് എൻ്റെ അമ്മ. അമ്മ ഈ ഒരു കാലഘട്ടത്തിൽ വയസ്സാവുന്ന അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത, അത് ഇന്നത്തെ ഇന്നത്തെ പിന്നെ യുവജനങ്ങൾക്കുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അമ്മമാരെ ഒരിക്കലും, അമ്മയും അച്ഛനെയും വയസ്സാവുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നല്ല, എൻ്റെ അമ്മയാണെങ്കിൽ 86 വയസ്സുവരെ, 86 വയസ്സുവരെ അമ്മയെ നല്ലതായിട്ട് നോക്കി, അമ്മ പിന്നെ പരിചരിച്ച്, അമ്മയ്ക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയെ അത്രത്തോളം നോക്കി തന്നെയാണ്, അമ്മ വയസ്സായപ്പോൾ നല്ല രീതിയിൽ നോക്കി തന്നെയാണ് അമ്മ, അമ്മയുടെ മരണം സംഭവിച്ചതും. എൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ അമ്മ. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റാരും ഇല്ല. അതെ, എൻ്റെ അമ്മയ്ക്ക് പകരം വയ്ക്കാനായിട്ട് മറ്റാരും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃദിന ആശംസകളും കൂടെ പറയാം. എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും എൻ്റെ മാതൃദിന ആശംസകൾ. അമ്മയാണല്ലോ എല്ലാം. അമ്മയില്ലാതെ നമുക്ക് ഒരു ജീവിതമില്ല. അമ്മയാണ് എല്ലാം. ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്വന്തം അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിൽ ആക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അമ്മയാണ് എല്ലാം. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ അമ്മയാണ്. അമ്മയോടൊപ്പം ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് ചോറ് വാരിത്തരാറ്, അതൊരിക്കലും മറക്കാൻ പറ്റും. ഇപ്പോഴും വാരിത്തരാറുണ്ട്. അതാണ് അമ്മ. ഇപ്പോഴേ മക്കളെ എല്ലാവരുടെയും എന്താ ചെയ്യുക, മക്കളെ ഉപേക്ഷിച്ചു പോകണം. ഇന്നലെ തന്നെ ഉദാഹരണത്തിന് ഒരു അച്ഛനാണ് സ്വന്തം വീട്ടിലിട്ടിട്ട് മകൻ വാടക വിട്ടിട്ടിട്ട് ഇറങ്ങിപ്പോയ സംഭവങ്ങൾ, അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ അമ്മയെ ഒക്കെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥ. ഇത് മുമ്പ് പറയും പോലെ പോകുന്നു. ഒരു ബൊമ്മ റോഡിൽ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് എന്ത് വില? ഒരു വിലയില്ല, ആരും എടുക്കാനില്ല. ഒരു ബൊമ്മ, ഒരു മദർ ബൊമ്മ വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ട്. സ്വന്തം അമ്മയെ വേണ്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. അമ്മയാണ് എല്ലാം. അമ്മ ഇല്ലാതെ നമുക്ക് എല്ലാം എന്ത് കഷ്ടപ്പെട്ടാലും അമ്മ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, നമ്മൾ അനാഥരാണ്. അമ്മയാണ് എല്ലാം. എല്ലാ ദിവസവും മാതൃദിനം, മാതൃദിനമാണ്. അമ്മയെ കുറിച്ച് ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും കഴിയാ കടന്നു പോകില്ല. അമ്മയാണല്ല, അമ്മയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പേര് നാസറുദ്ദീൻ. ഇന്ന് മാതൃദിനം ആഘോഷിക്കുന്നതാണ്. എന്താണ് ചേട്ടന് ഈ മാതൃദിനം അല്ലെങ്കിൽ അമ്മ എന്ന സങ്കല്പത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്മയുടെ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് എന്താ പറയുന്നത്, സങ്കല്പത്തിന് അപ്പുറമാണല്ലോ അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ദൈവത്തിനേക്കാൾ, ദൈവത്തിന് തുല്യം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനേക്കാൾ മുകളിലെന്ന് പറയാം. നമ്മളെ പ്രസവിച്ച് വളർത്തി താലോലിച്ച് ഇത്രയും പ്രായമാക്കി അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പറയുമ്പോഴേ ശരീരത്തിന് രോമാഞ്ചം വരും. അത് സത്യമായിട്ടും അതൊരു ഭാഗം. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയൊരു കൊച്ചിൽ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഈ ശംഖുമുഖം ബീച്ചിലോട്ട് പോകും.
ബീച്ചിൽ പോയി കഴിക്കുമ്പോൾ ഞാൻ ഈ വറുത്ത കപ്പലണ്ടിക്ക് വേണ്ടി കിടന്ന് അടി വയ്ക്കും. അപ്പോൾ എന്നെ ഒരു നുള്ളു വരും, ആൾക്കാർ നിൽക്കുന്നു, പിന്നെ വാങ്ങിച്ചു തരാം, പിന്നെ വാങ്ങിച്ചു തരാം. എന്നിട്ട് മാറി നിന്നെ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മേടിച്ചു തരും. പിന്നെ നിങ്ങളിങ്ങനെ പള്ളികളിൽ പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കരയുമ്പോഴത്തേക്ക് ആദ്യം ഒരു നുള്ളുന്നുള്ളു. ആ നുള്ളു ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് അതൊരു സുഖമാണ് തോന്നുന്നത്, അന്ന് വേദന ഉണ്ടാവും നമ്മൾ. പക്ഷേ അതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരിക്കലും എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 40 വർഷമായി, ഇന്നും അമ്മയെ ഓർക്കാത്തൊരു ദിവസം പോലും എനിക്കില്ല. സത്യമായിട്ട് പറയാം, അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ അല്പം സമാധാനപ്പെടുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ അമ്മയെ കാണുമ്പം അല്പം ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ആ രീതിയിലാണ് അമ്മയെ ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതവും കാര്യങ്ങളും. ഇന്നത്തെ തലമുറയിൽ വൃദ്ധസദനങ്ങളൊക്കെ കൂടി വരികയാണ്, മാതാവിനെ ഉപേക്ഷിക്കുന്ന മക്കളാണ് കൂടുതലും. അവർക്ക് ബന്ധങ്ങൾക്കൊന്നും ഒരു വില കൽപ്പിക്കാത്തൊരു സമൂഹത്തിലേക്കാണ് ഇപ്പൊ കടന്നു ചെല്ലുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ചേട്ട അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്? എന്താണ് അങ്ങനെയുള്ളവരോട് പറയണമെന്ന് പറയുമ്പോഴത്തേ ആ സാഹചര്യം നമുക്ക് അവർക്ക് ബോധവൽക്കരണം കൊടുത്ത് മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് മാക്സിമം ഗവൺമെൻറ്റായിരുന്നാലും മറ്റുള്ള ഏതായിരുന്നാലും ജനപ്രതിനിധികളായിരുന്നാലും സംഘടനയായിരുന്നാലും റെസിഡൻസി അസോസിയേഷൻ ആയാലും ശരി തന്നെ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. കൊടുക്കുമ്പോൾ അതിനെ മാറ്റി കിട്ടും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. ഇപ്പം ആരോ അമ്മയും അച്ഛനൊക്കെ ഒരു വയസ്സാവ് ഒരു പരിവാകുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക, അവരെ നോക്കാതെ കളയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ബോധവൽക്കരണം തന്നെയാണ് അതിന് ഏറ്റവും നല്ല മരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മാതൃദിനം ഒരു ദിവസം ആഘോഷിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് നമുക്കൊരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ നമ്മുടെ മാതാക്കൾക്ക് വേണ്ടിയിട്ട്? അല്ല, അതിപ്പം എന്താ പറയുക, ഐക്യരാഷ്ട്ര സംഘടനകളും മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു ദിവസം ഓരോ ഇത് വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ബാക്കി അമ്മ അവരുടെ മനസ്സുകളിലെല്ലാം അമ്മ എന്നും ജീവിച്ചിരിക്കുകയാണ്. അമ്മയെക്കാളുപരി അമ്മ മാത്രം തന്നെയാണ്. എന്താ പേര്? സൂര്യ. ഇന്ന് മാതൃദിനമാണ്. അപ്പൊ മാതൃദിനം എന്ന് കേൾക്കുമ്പോൾ ചേച്ചിക്ക് എന്താണ് അമ്മയെ കുറിച്ച് പറയാനുള്ളത്? എന്റെ അമ്മ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, കൊച്ചിനെ എന്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങളായി. ഈ ഇടയ്ക്ക് 2 വർഷമായതിനുള്ള അച്ഛൻ മരിച്ചിട്ട് പിന്നെ അന്ന് മുതൽ എന്നെ പിന്നെ കഷ്ടപ്പെട്ട് അത്രയ്ക്ക് കടലാസ് പൊതിഞ്ഞ് നട റോട്ടിൽ സൈഡിലേക്ക് ഇതുപോലെ തണലെത്ത് കൊണ്ടുവന്ന് കിടത്തിയാണ് എന്റെ അമ്മ അത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയത്. പക്ഷേ അത് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ കല്ലും മണ്ണ് ചുമന്ന് പിന്നെ പുറത്തി കൂടെ കരിങ്കല്ല് വീഴുന്ന അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ കിടന്നത്. അപ്പം അങ്ങനെ ആരുമില്ല, വീട്ടിൽ ആരുമില്ല അരിച്ചു പറക്കി എടുക്കാനും. അന്ന് ഞാൻ കൊച്ചായിരുന്നു, എൻ്റെ അനിയത്തിക്കാണെങ്കിൽ 6 വയസ്സായില്ല അപ്പോഴും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ 41 ദിവസവും മൂക്കിലും വായിലും ഇട്ട് കിടന്ന് അത്രയ്ക്ക് അവസ്ഥയിൽ അങ്ങ് പിന്നെ തീരാന്നുള്ള അവസ്ഥയിൽ കിടന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അന്ന് ഞാൻ തന്നെ കൂട്ടിന് അമ്മയ്ക്ക് ഇരുന്നതും കൂടെ ഉള്ളവരും കൂടെ സഹായിച്ചാണ് എൻ്റെ അമ്മേനും ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തത്. വേറെ ഒറ്റ ഒരുത്തരും നമ്മളെ സഹായിക്കാനോ പൈസയായിട്ടോ ആരും ഇല്ലായിരുന്നു. അന്ന് എൻ്റെ അപ്പൂപ്പൻ കൂടെ, അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അപ്പൂപ്പൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു തുടങ്ങി, ഏപ്രിൽ 19 ആകുമ്പോൾ 7 വർഷമായി മരിച്ചിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥ, അമ്മ മരിച്ചു പോയാലോ അത് എന്നെ നോക്കാൻ ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു കല്യാണം ആലോചിച്ചായിരുന്നു. ആ കല്യാണത്തിന് എൻ്റെ സമനില തെറ്റിയ സമയമായിരുന്നു അത്. 17 വയസ്സിലായിരുന്നു എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. അന്നും അത് എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ട് 14 വർഷമായി. ഞാൻ എൻ്റെ 2 മക്കളെയും വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഈ റോട്ടിൽ മാമ്പഴം വിറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതും. ഇന്നും എൻ്റെ മൂത്ത മോള് തിമ്മിങ്ങിക്കാരനാണ്. ആ ഇളയ മോള് പിന്നെ തിമ്മിങ്ങി പോയടുത്ത് ഇതുപോലെ പിന്നെ ചെടിയിൽ വെള്ളം കയറി മണ്ടയിൽ ഇൻഫെക്ഷനായി 2 ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇതെല്ലാം എൻ്റെ അമ്മ സഹായിച്ചത്, എൻ്റെ സഹോദരനും സഹായിച്ചാണ് എന്നെ ഇത്രയും എത്രയും ആക്കിയത്. പക്ഷേ എൻ്റെ ആ കാലത്ത് എൻ്റെ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ അമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ആ സപ്പോർട്ടിൽ ഞാൻ ജീവിച്ചു പോണത്. അമ്മ ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കുമായിരുന്നു. ഞാനും എൻ്റെ 2 മക്കളും ആ അവസ്ഥയിലായിപ്പോയി ഇന്നും. പക്ഷെ നമ്മളെ കുടുംബക്കാരും പോലും നമ്മളെ വേണ്ടാന്ന് ആ ഒരു അവസ്ഥയാണ് നമ്മളെ ജീവിതം ഇന്ന് അവരുള്ളത് കൊണ്ട്. പക്ഷെ ഇന്നും ഞാൻ ദൈവത്തിനെ വിളിക്കുന്നു, അവർക്ക് ഒരു ആപത്തും വരാതെ ഞാൻ മരിക്കുന്നുമ്പേ മരിക്കുക, അമ്മ മരിക്കുന്നുമ്പേ ഞാൻ മരിക്കുന്നതാകുമ്പോൾ എൻ്റെ സമാധാനം. അല്ല, അമ്മ മരിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് അതൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോണത്. അത്രയധികം ചേച്ചി സപ്പോർട്ട് ചെയ്ത് ഇത്രയും വളർത്തി വലുതാക്കിയത് അമ്മ. മറ്റാരുമില്ല ചേച്ചി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അമ്മ എന്നുള്ളൊരു സ്നേഹബന്ധമൊക്കെ ഇല്ലാതായി.
ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും പിന്നെ എനിക്ക് താങ്ങാൻ കഴിയില്ല. അമ്മയാണ് എനിക്ക് ഇത്, അമ്മ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ എന്റെ സഹോദരൻ ആർത്തിക്കാരനാണ്. അവൻ ഒരു പെണ്ണിൽ കൊണ്ടുവന്നെങ്കിലും അവന് എന്റെ അമ്മയും കൂടെയാണ് എന്റെ കാര്യം എന്റെ മക്കളെ കാര്യവും നോക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഓരോരുത്തരെന്ന് പറയുമ്പോഴത്തേക്ക് അവരവരെ കാര്യങ്ങൾ നോക്കിയാണ് അവർ പിന്മാറുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ എന്റെ അനിയനും എന്റെ അമ്മയും കൂടെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്റെ സഹോദരൻ പറയും അമ്മ ചേച്ചിക്ക് കൊടുത്തിട്ട് ബാക്കി എന്തോ ആർക്കോ കൊടുക്കാനാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുണ്യം ദൈവം എനിക്ക് തന്നത് കൊണ്ട് ആ ഒരു സമാധാനം ഉള്ളത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. അത്രമാത്രം അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. അത്രമാത്രം എന്ന് പറയാൻ കാര്യം ഇത് പ്രസവിച്ച് കടലാത്ത് പൊതിഞ്ഞ് ഇതുപോലെ തണലത്ത് കൊണ്ട് കിടത്തിയല്ലേ, അപ്പോഴാകുമ്പോ ആ വേർപ്പോടെ നമുക്ക് പാല് തരുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം. അത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ നോക്കിയതെന്ന്. അച്ഛൻ കളഞ്ഞിട്ട് പോയിട്ടും നമ്മൾ ആർക്കും വിട്ട് കൊടുക്കാതെ നമ്മളെ നോക്കി, അത്ര ധൈര്യത്തോടെ നമ്മളെ നോക്കി. ആ ഒരു രീതി വെച്ചാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത്. അല്ലാതെ ഓരോരുത്തര് പിന്നെ മക്കളെ കളഞ്ഞിട്ട് എൻ്റെ അമ്മ അങ്ങനെ പോയവരല്ല. അമ്മ ആയത് കൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെയാണ് അമ്മയെ കുറിച്ച്. ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ദൈവം വന്ന് അമ്മയാണ്. അമ്മയെ കൊണ്ട് നമ്മൾ ആദ്യം ദൈവമാണ്, അത് വേറെ അവസാനത്തിൽ വേറെ ആരും വയ്ക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാം അമ്മ അമ്മയോടൊപ്പം. അതുപോലെ പറഞ്ഞാൽ എന്ത് ആഹാരം തിന്നാലും നമ്മൾ മോനെ കൊടുത്തിട്ടേ കൊടുക്കണമെന്ന് അമ്മ ചെയ്യും. അവൻ പൈസ കൊണ്ടുവന്നെങ്കിലും കൊണ്ടുവരാനെങ്കിലും ആഹാരം കൊടുക്കുന്ന ദൈവം അമ്മയാണ്, വേറെ അറിയില്ല. രസകരമായ അമ്മയോടൊപ്പം ഉള്ള ഒരു അനുഭവം പറയാം. അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ വയസ്സിലെ കൊച്ചു പ്രായത്തിൽ അമ്മ മരിച്ചു. എന്റെ ചിറ്റമ്മയാണ് വളർത്തുന്നത്. മൂന്നാം ക്ലാസ് പഠിക്കാൻ സമയത്ത് മരിച്ചു. അതെന്റെ അനുഭവം കുറവാണ്. അതാണ് ഇപ്പൊ അത് ഓർമ്മ ഉണ്ട്. അത് ആർക്കും വരാൻ പാടില്ല. അപ്പൊ ഈ അമ്മമാര് വയസ്സാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പേര്. അവിടെ ഒരു ആ സ്നേഹം നഷ്ടപ്പെടുന്നു. പ്രായമായാലും നമ്മൾ ഒതുക്കാൻ പാടില്ല. വീട്ടിലൊരു മുതിയൊരു നല്ലതാണ്. ഏത് അണുവാണെങ്കിലും ചോദിച്ച് നമ്മൾ ചെയ്യാം. നമ്മളെ കൊണ്ട് എല്ലാം അറിയാൻ പറ്റുന്നില്ല. അമ്മ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. ഏത് കാര്യം ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചോദ്യമാണെങ്കിൽ ചോദിക്കാം. അതിന് മറുപടി കറക്റ്റാ ഉത്തരം പറയും. ഇങ്ങനെ ചെയ്യുമോണേ, അങ്ങനെ ചെയ്യും, അതിന് ഉത്തരം കറക്റ്റാ പറയും. അതാണ് അമ്മയുടെ അമ്മയ്ക്ക് പോയി അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരും ആസ്ഥാനത്ത് വേറെ ആരും വയ്ക്കാൻ പറ്റില്ല. എല്ലാവർക്കും മദറുടെ ആശംസകൾ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തി നമ്മളെ ഇതാക്കി എടുക്കുന്നത്. ആ അമ്മയുടെ ഒരു സ്നേഹം പോലും നമുക്ക് തിരിച്ചെനിക്ക് അങ്ങോട്ട് കൊടുക്കാനും പറ്റിയില്ല. ആ ഒരു ഇതിലായിട്ട് ഇത് എൻ്റെ അമ്മേന്ന് ജീവിച്ചിരിക്കില്ല, എൻ്റെ അച്ഛനും അമ്മേന്ന് ജീവിച്ചിരിക്കില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ നാല് പേരെ ഞങ്ങൾ വളർത്തി. അപ്പോഴും മീൻ ചുമന്ന് കൊണ്ടുപോയാണ് അമ്മ എടുക്കുന്നത്. ആ വേദനകളിൽ അമ്മയുടെ ആ സ്നേഹം എന്ന് പറഞ്ഞ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മളെ കഷ്ടപ്പെട്ട് ഒരു വേദന ഇപ്പോഴുണ്ട്. ആ മാതൃസ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അവർ വേദനിക്കുന്നതിൻ്റെ മാതൃസ്നേഹം. പ്രസവിച്ചെടുക്കുമ്പോഴും ഇപ്പോഴുള്ളവർ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ അമ്മമാരെ വലിച്ചെറിയുന്ന ഒരു ഇതാണ് ഇപ്പോഴും കാണാറുണ്ട്. അപ്പം നമുക്കത് മറക്കാൻ പറ്റില്ല. അമ്മ തന്ന സ്നേഹത്തിൻ്റെയും അമ്മ നമ്മളെ കഷ്ടപ്പെട്ടതുകൊണ്ടും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അവരാ കഷ്ടപ്പെടുന്നതിൻ്റെ ചുമട് ചുമന്ന് വരുന്നതിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പോഴുള്ള തലമുറക്കൊന്നും പറ്റില്ല. അമ്മമാരെങ്ങനെയാണ് പിള്ളേരെ വളർത്തുന്നതിൻ്റെ ആ ഒരു ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ല. അപ്പൊ അവർ വലിച്ചെറിയുന്ന രീതിയിലാണ് ചിലർ കാണിക്കുന്നത് കുടുംബമായിട്ട് കഴിയുന്നത്. എന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ എഴുതിയുണ്ട്, ഇപ്പോഴും മിസ് ചെയ്യുന്നു. അമ്മയോടൊപ്പം മറക്കാൻ പറ്റാത്തൊരനുഭവം. അമ്മ
കാണിക്കാമറ്റാത്തെല്ലാം എനിക്ക് എന്തെങ്കിലും രാമ്പിഴി എന്നെ ഒന്ന് കാണുകയും പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും കരുതുമ്പോൾ അമ്മയെ കൊണ്ട് അമ്മ എനിക്കുണ്ട് എന്തെങ്കിലും ഞാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് കൊണ്ടുതരാനമ്മ കൊണ്ടുതരുമ്പോഴും എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റില്ലായിരുന്നു. ആ ഒരു സ്നേഹം ഇപ്പോഴും എനിക്കുണ്ടായിരുന്നു. അവിടെ അമ്മ പോയതിൻ്റെ വിഷമത്തെയാണ് മനസ്സിലാകുന്നത്. ആ ഒരു എല്ലാ പ്രേക്ഷകർക്കും മാതൃദിന ആശംസകൾ. എൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പൊ ഇന്ന് ലോക മാതൃദിനമാണ്. ചേട്ടനപ്പൊ ചേട്ടൻ്റെ അമ്മയും ഉണ്ട്. അപ്പൊ അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ, എൻ്റെ സങ്കല്പത്തിലെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന അമ്മയാണ്. അമ്മ അച്ഛൻ, അമ്മ അച്ഛനും കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഉള്ള എല്ലാവരും എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. ഇതിലൊരു കാര്യം പെട്ടെന്ന് അമ്മയോടൊപ്പമുള്ള എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറഞ്ഞാല്? അമ്മയോടൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റാത്തതാണ്. ആ പ്രത്യേകിച്ച് അങ്ങനെയില്ല. ആ അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് വൃദ്ധസജനങ്ങളൊക്കെ കൂടി വരികയാണ്. ഒരുപാട് പേര് അമ്മയെ ഉപേക്ഷിക്കുന്ന, ആ മാതൃബന്ധം തന്നെ ഇല്ലാതാകുന്നു. അങ്ങനെയുള്ളവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അവർ കുട്ടിക്കാലം മുതൽ പിന്നെ അച്ഛനമ്മമാരാണ് അവർ, അമ്മ അച്ഛനുമാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാകുമ്പോൾ അവർ അത് അവർക്ക് പിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ കൊണ്ടങ്ങ് വൃദ്ധസജനത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ വന്ന അതുവരെ ജീവിച്ച കാലം അവർ മറന്ന് അവർ സ്വന്തം താല്പര്യങ്ങൾക്ക് പുറകെ പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവർ നല്ല നിലയിലെത്തി കഴിയുമ്പോൾ അവർ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവർ അങ്ങ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറിപ്പോകുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ അമ്മയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ആരും തന്നെ ഇല്ല. അമ്മയ്ക്ക് തുല്യമായിട്ട് അമ്മ മാത്രം തന്നെ ഉള്ളൂ. എല്ലാവർക്കും മാതൃദിന ആശംസകൾ. ഇന്ന് നമ്മുടെ ലോക മാതൃദിനമാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അമ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലുത്. അമ്മയാണ്. അമ്മയുടെ സ്നേഹം പോലെ വേറെ ആർക്കും സ്നേഹം തരാനും ഒക്കുമില്ല, മക്കളെ സ്നേഹിച്ച് വളർത്താനും ഒക്കുമില്ല. ആ ഒരു കാര്യം മറക്കാനും ഒക്കുമില്ല. അമ്മ ജീവിച്ചിരുന്ന കാലത്തെ ആ ഒരു അനുഭവം അമ്മ പോയതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. വേറെ കിട്ടിയിട്ടില്ല, കിട്ടൂല, അത് ഉറപ്പാണ്. കാരണം അമ്മ അങ്ങനെയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും സ്നേഹത്തിനും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാ ആക്ടിവിറ്റീസിനും അമ്മയാണ് ഉത്തേജകമായിരുന്നത്. പെട്ടെന്ന് അമ്മയോടൊപ്പമുള്ള മറക്കാൻ പറ്റാത്ത അനുഭവം ചോദിച്ചാൽ? അമ്മ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോഴത്തേക്ക് അമ്മ ശരിക്കും അങ്ങ് തളർന്നു വീഴുകയായിരുന്നു. അത് അറിഞ്ഞ എനിക്ക് വേറെ ഒന്നുമില്ല, ഒന്ന് വീണു അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിലും അമ്മ അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ അങ്ങ് തളർന്നു വീണു. തിരിച്ച് ഞാൻ അമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആ ഒരു ആ ഷൂറിംഗ് മാറണില്ല. അത്ര ഒരു ഇതായിരുന്നു അമ്മയ്ക്ക്. സ്നേഹത്തിൻ്റെ കാരണമുണ്ട്. ഞാനാണ് മുത്തമ്മ. അപ്പോൾ അമ്മയ്ക്ക് എല്ലാ പ്രതീക്ഷകളും ഇല്ലായിരുന്നു. എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നു. പിന്നെ അമ്മ കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വയസ്സാകുന്ന അമ്മമാരെ വൃദ്ധസദനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഈ സ്നേഹമില്ലായ്മയാണ് പ്രധാനമായിട്ടും ഈ കാണുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു മാതൃസ്നേഹം ഇല്ല, ആർക്കും ഇല്ല. അവരവർക്ക് ഈ ഒരു കുടുംബമായി കഴിയുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ടും ആരും ചിന്തിക്കാറില്ല. നമ്മളെവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു, ഏതൊക്കെയാണ് നമ്മളെ ചുറ്റുപാടുന്നു ആരും ചിന്തിക്കാറില്ല. അപ്പോഴും കാണുന്ന അവരുടെ സൗകര്യത്തിന് വേണ്ടി അമ്മയൊക്കെ ഉപയോഗിച്ച് പോകുന്നു. അത് ശരിയല്ല എന്ന് തന്നെയാണ്. ഒരു ലോകമാണ് ഇപ്പോഴും. എപ്പോഴും അവരവർക്ക് അവരവരുടെ കാര്യം. എനിക്കും ഈ അവസ്ഥ ഉണ്ടാവും, ഞാനും വയസ്സാവും. അന്ന് എൻ്റെ മക്കൾ എന്നെ ഒഴിച്ചു പോകരുത്, ഞാൻ അവരെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അവരെന്നെ അന്വേഷിക്കുള്ളൂ. ആ ഒരു ചിന്തയൊന്നും ആർക്കും ഇല്ല. അത് തന്നെയാണ് കാരണം. എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് അമ്മ തന്നെയാണ്. ഒരു മാതൃദിനാശംസകൾ. അമ്മയാരും ഉപേക്ഷിക്കരുതെന്നും അമ്മയ്ക്കുള്ളത് പോലത്തെ ഒരു മാതൃസ്നേഹം വേറെ ആർക്കും ഉണ്ടാവില്ലെന്നും അവരെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നും അമ്മയ്ക്ക് ഒരിതോടുകൂടി സാധിക്കും. അമ്മയ്ക്ക് പകരമായി ഈ ലോകത്തിൽ മറ്റാരുമില്ല. BM TV യുടെ എല്ലാ പ്രേക്ഷകർക്കും മാതൃദിനാശംസകൾ.